Rishyashrungan. ഗന്ധർവരോ കിന്നരരോ ഇടയ്ക്ക് കടന്നു പോകുന്നുണ്ടച്ച ആശ്രമവനത്തിന്റെ അതിർത്തിയിലൂടെ. പുറം കാട്ടിലേക്ക് നീ എന്തിനു പോയി? അവിടെ വിചിത്രമായ ഒരു സ്വരം കേട്ടു. കുയിലല്ല, ബലാകയുമല്ല. ജാതകത്തിന് ഇത്ര മാധുര്യം ഉണ്ടാവില്ല. അധ്യയനത്തിൽ നിന്ന് മാറുമ്പോൾ നിന്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ ചരിക്കുന്നു. പണ്ട് കാണാത്തതും കേൾക്കാത്തതും കാണുന്നു കേൾക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഞാൻ എപ്പോഴും പറയാറില്ലേ, ജാഗ്രത ജാഗ്രത. വൈശാലിയുടെ സ്വരം പിന്തുടരുമ്പോൾ ആ മുഖത്തുണ്ടായ വികാരഭേദം ഞാൻ ശ്രദ്ധിച്ചു. ഇനി യാദർച്ഛികം എന്നോണം മുന്നിലെത്തണം. മറ്റൊരാശ്രമത്തിൽ നിന്ന് വന്ന മുനികുമാരനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സ്വന്തം ആശ്രമത്തിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല. ഓ, പിന്നെ മുനികുമാരൻ അനുരാഗ പരവശൻ. സംശയിക്കുന്നു? ചുടലച്ചാമ്പൽ അണിഞ്ഞ് ആനത്തോൽ ഉടുത്ത് നടന്ന പരമശിവൻ കൂടി തവം മറന്നിട്ടുണ്ട്. എന്നിട്ടല്ലേ? പക്ഷേ പാർവതിക്ക് ആ മഹാവിരക്തനിൽ ശരിക്കും പ്രണയം തോന്നിയിട്ടല്ലേ പരിചര്യയ്ക്ക് നിന്നത്. ഇവിടെ ഞാൻ അഭിനയിക്കണം. ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരില്ല. രാജകൽപ്പന അനുസരിച്ചാണോ മനസ്സുകളും പ്രവർത്തിക്കുന്നത്? എനിക്കറിയില്ല. ആശ്രമ പരിസരം വിട്ട് ഒരിടത്തും പോകരുത്. സന്ധ്യാവന്ദനത്തിന് തക്കവണ്ണം ഞാൻ തിരിച്ചെത്തും. അച്ഛന്റെ കൽപ്പന കേട്ടില്ലേ? ഞാനില്ല, പൊയ്ക്കൊള്ളൂ. ഞാനില്ല. ഭയപ്പെടേണ്ട, അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. സ്വാഗതം. Thank you.
ആശ്രമ നിയമങ്ങളും ആചാരോപചാരങ്ങളും അല്പം വ്യത്യസ്തമാണ്. ക്ഷമിക്കുമല്ലോ, ഇതാണ് ഞങ്ങളുടെ അഭിവാദനം. താങ്കൾ ആരാണ്? ഏത് ആശ്രമത്തിൽ നിന്ന് വരുന്നു? കുറച്ച് ദൂരെയാണ് ആശ്രമം. ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങയ്ക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ? പേര്? വൈശാലൻ. ഞാൻ ഋഷ്യശൃംഗൻ. കേട്ടിട്ടുണ്ട്. അയൽക്കാരെ കൂടി കാണാൻ അനുവദിക്കാതെയാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം. അച്ഛനെ അറിയുമോ? ഇല്ല, പക്ഷേ കേട്ടറിവുണ്ട്. ആ മഹാതപസ്യയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ. വരൂ, എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം. വരൂ. ജപം മുടക്കാൻ വരുന്ന കാട്ടാളരെ കല്ലെറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അതിഥിയാണിത്. സമാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എന്റെ തുണിക്കുണ്ട്. അവരെങ്ങാൻ ഈ വഴി വന്നാൽ ഇന്ന് ആദ്യം കണ്ടുമുട്ടിയതല്ലേ. എന്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം. പ്രായം കൊണ്ട് ഞാൻ കനിഷ്ഠനല്ലേ. മരവുരിയല്ല, മാൻതോലുമല്ല, വിചിത്രമായിരിക്കുന്നു. ആചാരം മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഓരോ ആശ്രമത്തിലും വ്യത്യസ്തമാവും. എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തപോവനത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ. ചോദിച്ചോളൂ. വേറെ ഒരു ലോകമുണ്ട്. അവിടെ മനുഷ്യരുണ്ട്. വല്ലപ്പോഴും
അവരെ പറ്റി കുമാരൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും വ്രതം മുടക്കാൻ ശ്രമിക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആശ്രമവാസികളും ഞങ്ങളും വ്രതധർമ്മമുള്ളവരാണ്. തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ. നാളെ വരുമോ? വരണം. എന്റെ കൂടെ വേറെയും ചങ്ങാതിമാരുണ്ടാവും. വരില്ലേ? വരണം. മറ്റൊരു ഉപചാരം വീണ്ടും കണ്ടുമുട്ടേണ്ടവർ പിരിയുമ്പോൾ ഞങ്ങളുടെ യാത്രാമംഗളം ഇങ്ങനെയാണ്. എനിക്കും സമയമായി. ഋഷ്യശൃംഗ, ചമത മുറിച്ചുവോ? അഗ്നിഹോത്രം കഴിഞ്ഞുവോ? ഇല്ല. ശ്രുക്കും ശ്രവവും കഴുകാൻ കൂടി മറന്നല്ലോ നീ ഉണ്ണി. നിനക്കെന്ത് പറ്റി? ആശ്രമത്തിൽ ആരാണ് വന്നത്? ആരും ഇവിടെ വന്നില്ല. പുറംകാട്ടിൽ. പുറംകാട്ടിൽ എന്തുണ്ടായി? ഒന്നുമില്ല. ഒരു മുനികുമാരനെ കണ്ടു. ഏതാശ്രമത്തിലെ കുമാരൻ? ഈ വനത്തിൽ പ്രവേശിക്കാൻ ആര് അനുവാദം കൊടുത്തു? ഇങ്ങോട്ട് വിളിച്ചെങ്കിലും വന്നില്ല. ആശ്രമം കുറച്ചകലെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ പോലെ അല്ല അച്ഛ. പറയൂ, കേൾക്കട്ടെ. എന്നേക്കാൾ ചെറുതാണ്. അവരുടെ ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ വേറെയാണ്. പൊൻകയർ കൊണ്ടാണ് ജട കെട്ടിയിരിക്കുന്നത്. കയ്യിലും കാലിലുമൊക്കെ ജപമാലകൾ കിലുങ്ങും നടക്കുമ്പോൾ ശബ്ദം മധുരം. എന്നിട്ട് ഞാനിങ്ങോട്ട് ക്ഷണിച്ചു, വന്നില്ല. വന്ദനവും യാത്രാമൊഴികളും എല്ലാം വ്യത്യസ്തം. എന്നിട്ട് എപ്പോൾ ഈ കുമാരൻ സ്ഥലം വിട്ടു? അസ്തമനത്തിന് മുമ്പ്. മായാവികളായ രാക്ഷസന്മാർ പല രൂപത്തിലും ആശ്രമപാടങ്ങളിൽ വന്നേക്കും. സൂക്ഷിച്ചോളൂ. ഉത്തമരുടെ തപസ്സിന് വിഘ്നമുണ്ടാക്കലാണല്ലോ അവരുടെ ലക്ഷ്യം. കണ്ടാൽ അകന്നു മാറണം. അശുദ്ധ വസ്തുക്കൾ തന്ന് ബ്രഹ്മതേജസ് ഒടുക്കാനും മടിക്കാത്തവരാണവർ. അവരെപ്പറ്റി ചിന്തിക്കരുത്. ഉറങ്ങും മുമ്പ് മാർക്കണ്ഡേയന്റെ കാലഗണന ഹൃദിസ്ഥമാക്കൂ. Thank you.
കർമ്മത്തെ ഉപായവും ഉപേയവുമായി കരുതി അതിൽ മാത്രം മുഴുകി ജീവിക്കുന്നവർക്ക് അധോഗതി. അത്രയും സമ്മതിച്ചല്ലോ. പക്ഷെ ദേവതാഭിജ്ഞാനത്തെ ഉപാസനയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അധോഗതിയോ? അതിലും വലിയ അധോഗതി എന്നാണ് അങ്ങ് പറയുന്നത്. അത് ചിന്താശക്തിയില്ലാത്ത മൂഢൻ പറയേണ്ടതാണ്. ഞാൻ വിശദീകരിക്കാം, ഇരിക്കൂ. സമയമില്ല, പിന്നെ ആവട്ടെ. വാദത്തിനായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. പിപ്പലാദന്റെ ഭ്രാന്തൻ വാദങ്ങൾക്ക് താങ്കൾ ഒരു വൈതാളികൻ. അതിൻ പൊരുൾ നിനക്കേ
രക്ഷശൃംഗ നീ എവിടെയായിരുന്നു? വെറുതെ ചുറ്റി നടന്നു. നന്ദിരിക്ക് പുല്ലിട്ട് കൊടുക്കാൻ കൂടി മറന്നു. ഹോമകുണ്ടം ചാരം മൂടിക്കിടക്കുന്നു. ഞാനില്ലാത്തപ്പോൾ ഋഷിധർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഒന്നും മുടക്കിയിട്ടില്ല. മായാവികൾ പിന്നെയും ആശ്രമവനത്തിലേക്ക് വന്നോ? വന്നില്ല, ആരും വന്നില്ല. നിനക്ക് മന്ത്രസിദ്ധിയുണ്ട്, പക്ഷേ ഏകാഗ്രതയില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ട മനസ്സിൽ അവിദ്യ കടന്നുകൂടുന്നു. ഞാൻ പറയാറില്ലേ, എന്നേക്കാൾ മുമ്പേ നീ ആത്മതത്വം സാക്ഷാത്കരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നിനക്കച്ഛൻ മാത്രമല്ല, ഗുരുവും കൂടിയാണ്. അത് മറക്കരുത് നീ. എന്റെ ആജ്ഞ ധിക്കരിച്ചാൽ ഞാൻ രാത്രിയുടെ ദൈർഘ്യത്തെ ശപിച്ചതുകൊണ്ടാണ് നേരത്തെ ഇന്ന് സൂര്യൻ ഉദിച്ചത്. പോയിക്കൊള്ളൂ, ഉഷധ്യാനമൊന്നും നിങ്ങളുടെ ആചാരത്തിലില്ലേ? കളിച്ചു നടന്ന് ഞാൻ ധ്യാനം മറന്നു, ജപം മുടങ്ങി, അച്ഛനോട് അസത്യം കൂടി പറഞ്ഞു. എന്റെ തെറ്റ്, ഞാനിനി കാണാൻ വരുന്നില്ല. കുമാരൻ ആശ്വസിക്കാം. എനിക്കും ധ്യാനത്തിന് സമയമായി. അവിടുത്തെ പിതാവിനെ പോലെ കർക്കശനല്ലെങ്കിലും എന്റെ രക്ഷിതാവും പുറത്തിറങ്ങരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും വരില്ലേ? വരാതിരിക്കാൻ ശ്രമിക്കാം, അതല്ലേ കുമാരന് വേണ്ടതും. ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മഹാരാജാവിനും മനസ്സിലാവുമല്ലോ. മുനികുമാരന്റെ കുറ്റബോധം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇനി പരസ്പരം കാണില്ലെന്ന് കൂടി ഞാൻ പറഞ്ഞുപോയി. യാത്ര പുറപ്പെടുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. മഴമേഘങ്ങൾ പെരുമ്പറ മുഴക്കുന്ന മാനം, പുതുമഴ ഏറ്റുവാങ്ങി കോരിത്തരിച്ച ഭൂമി, അംഗരാജ്യത്തു മുഴുവൻ ആഘോഷം, ആനന്ദനൃത്തം, ഗ്രാമണികളുടെയും പൗരമുഖ്യരുടെയും അഭിവാദ്യം സ്വീകരിച്ച് കൊട്ടാരത്തിന് മുകളിൽ മഹാരാജാവ്.
കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ മഹാരാജാവ് വലത്തെ മാറിൽ ചേർത്ത് പിടിച്ച് മൂർധാവിൽ മുകർന്ന് ജനാവലിയോട് പ്രഖ്യാപിക്കുന്നു, ഈ നാടിനെയും എന്നെയും രക്ഷിച്ച വൈശാലിയെ വാഴ്ത്തുവിൻ, അംഗരാജ്യത്തെ രക്ഷിച്ചത് ഇവൾ. മഹാരാജാവിന്റെ മകൾ ഞാൻ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അച്ഛനാരെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ ആയിരം വേശകളുടെ കൂട്ടത്തിൽ ഒരുത്തി അമ്മയെപ്പറ്റി നീ ധരിച്ചത് അതാണോ? മനസ്സാകുന്നു വാക്കിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് മനസ്സിനെ ഉപാസിക്കുക. സങ്കല്പമാണ് മനസ്സിനേക്കാൾ ഉത്കൃഷ്ടം. അതുകൊണ്ട് സങ്കല്പത്തെ ബ്രഹ്മമെന്ന ബുദ്ധിയോടുകൂടി ഉപാസിക്കുക. നീ ഏകാഗ്രത. മുനിജനങ്ങൾക്ക് ബ്രഹ്മബലം വർദ്ധിക്കുന്നത് തടയാൻ ദേവകൾ കൂടി ശ്രമിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് നീ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം വരും. അത് മനസ്സിലാക്കുന്നുണ്ടോ? പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഒരു ദന്തരമുറയായി വത്സ, നീ അത് കണക്കാക്കിയാലോ എന്ന് സംശയിച്ച് ഇത്ര നാളും നിർദ്ദേശിച്ചില്ലെന്ന് മാത്രം. നല്ല തീരുമാനം. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം.